ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദീദീസ് കിച്ചൺ. ഞാൻ ഹസീന ആൻഡ് ദിസ് ഈസ് മൈ സ്റ്റൈൽ ഓഫ് കുക്കിംഗ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചീര കൊഴുക്കട്ട അല്ലെങ്കിൽ ചീര പിടി എന്നും പറയും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ എളുപ്പമാണ്. അതുപോലെ കുട്ടികൾ ചീര കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. ഫ്രണ്ട്സ്, നമ്മളിന്ന് ചീരപ്പിടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ചീരയാണ് നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്. അതിന് പച്ചച്ചീര എടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ കഴുകിയിട്ട് ഞാൻ വെള്ളം ഊറ്റി വെച്ചിരിക്കുകയാണ്. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണത്. പിന്നെ ബാക്കിയുള്ള ചേരുവകൾ എന്തെല്ലാം വേണം നോക്കാം. ചുവന്നുള്ളി, ഞാനിവിടെ ഒരു 15 ചുവന്നുള്ളി ഞാനിവിടെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി വേണം. പിന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഇത്. പിന്നെ ഒരു 5 പച്ചമുളക്, ഒരു 5 എണ്ണം നെടുകെ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങയും വേണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്, ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടൈമാകുമ്പോൾ തന്നെ നമുക്ക് പച്ചമുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ചുവന്നുള്ളിയുടെയും നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ ചെറുതായിട്ടൊന്ന് പച്ചമുളക് മാറിയിട്ടുണ്ടാവും. നമുക്ക് ഈ ഒരു ടൈമിൽ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുളക് പൊടി ഒന്ന് നമുക്ക് വെളിച്ചെണ്ണയിൽ ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ ഇതുകൂടി നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ചീര ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചീര ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇനി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണ ചീര ഉപ്പേരി വെക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടി വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലോട്ട് ഞാൻ അല്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടിയിൽ നമ്മൾ ചീര കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പിടി പോലെ, നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇഡ്ലി ചെമ്പിലെ വെള്ളം നമുക്കൊന്ന് അടുപ്പത്ത് വയ്ക്കാം. മാവ് ഞാൻ വലിയൊരു ട്രേയിലേക്ക് ഇട്ടു. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം, കുഴച്ചെടുക്കണം.
നമുക്കിതൊന്ന് ഇനി ഷേപ്പാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കയ്യിൽ അത് തേച്ച് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ മാവ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് പിടി ഉണ്ടാക്കുക. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിൽ ഇത് ഈ ഒരു വലിപ്പൊക്കെ മതിയാവും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചീരപ്പിടി അതായത് കൊഴുക്കട്ട നമ്മൾ റെഡിയാക്കി എടുത്തു. അത് കണ്ടോ ഇത്രയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്നായി കിട്ടുന്നതാണ് കേട്ടോ എടുക്കുക. കയ്യിലൊന്നും ഇങ്ങനെ അമർത്തി പിടിച്ചാൽ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മളിത് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഓക്കെ, ചീരപ്പിടി കൊഴുക്കട്ട നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോണത്. അതിനായിട്ട് നമ്മൾ ഒന്ന് എണ്ണ ഒന്ന് താഴെ തേച്ച് കൊടുക്കാം. നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മുടെ ഈ ചീരപ്പിടി അതായത് കൊഴുക്കട്ട, ചിലയിടങ്ങളിലൊക്കെ ഇത് കൊഴുക്കട്ട എന്നാണ് പറയുന്നത് കേട്ടോ, ചീര കൊഴുക്കട്ട എന്നൊക്കെ പറയാറുണ്ട്. നമുക്കിതൊന്ന് അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പിടിയും നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചീരയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ പിടി ഉണ്ടല്ലോ, ഈ കൊഴുക്കട്ട പിടി, അത് നമുക്കൊന്ന് ചൂടോട് കൂടി തന്നെ ഈ ചീരയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും ചീരയിലും ഒക്കെ, ചീരയുടെ ടേസ്റ്റൊക്കെ ഈ പിടിയിലൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ നമുക്ക് ഒരല്പം നേരം ഇതൊന്ന് അടിച്ചു വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ വിളമ്പാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചീരപ്പിടി റെഡി ആയിട്ടുണ്ട്. നമ്മളത് സെർവ് ചെയ്തു. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ പച്ചമുളകും മുളക് പൊടിയും തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ചീര നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഇലക്കറി കൂടിയാണ്. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ചീര കഴിക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.